പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദേശ ഫണ്ടിങ്ങിൽ പണം കൈകാര്യം ചെയ്തവർക്കായി അന്വേഷണം ആരംഭിക്കും. ഇടപാടുകൾ നടത്തിയ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. പണം കൈകാര്യം ചെയ്തത് കണ്ണൂർ സ്വദേശി ഷഫീഖ്, കോഴിക്കോട് സ്വദേശി കെ പി സഫീർ, മലപ്പുറം സ്വദേശി ബി പി അബ്ദുൾ റസാഖ് എന്നിവരാണ്. പണം ചെലവഴിച്ച് എന്തിനെന്നും അന്വേഷണം നടത്തും. വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ? എസ് കെ, തീർച്ചയായും നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശ ഫണ്ടിംഗ് എന്നുള്ള കാര്യം. അത് സംബന്ധിച്ച് NIA അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ വിപുലമായ അന്വേഷണമാണ് നടത്താനൊരുങ്ങുന്നത്. അതായത് 120 കോടി രൂപയുടെ ഇടപാടുകൾ കോഴിക്കോട് മീൻചന്തയിലെ യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ളതാണ് നിലവിൽ NIA സംഘത്തിന് കിട്ടിയിട്ടുള്ള മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് സ്വദേശികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. വിദേശത്ത് നിന്നും സ്വദേശത്തു നിന്നുമായി 120 കോടിയോളം രൂപയാണ് പോപ്പുലർ ഫണ്ട് സമാഹരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. ഇതിനായി 1000-ലധികം അക്കൗണ്ടുകൾ, ഈ പണം കൊണ്ടുവരുന്നതിനായി 1000-ലധികം അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തി എന്നും NIA സംഘത്തിന് മൊഴി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശിയായ ഷെഫീഖാണ്. ഖത്തറിലെ സജീവ പോപ്പുലർ ഫണ്ട് പ്രവർത്തകനാണ് ഇയാൾ. മാത്രമല്ല കോഴിക്കോട് അത്തോളി സ്വദേശിയായ KP സഫീറാണ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നും NIA സംഘത്തിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ ഇടപാടും നടന്നത്. മലപ്പുറം പെരുമ്പടപ്പ് ഡിവിഷൻ പ്രസിഡന്റ് BP അബ്ദുൾ റസാഖാണ് അബുദാബി കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ നിയന്ത്രിച്ചതെന്നും അന്വേഷണ സംഘത്തിന് മൊഴി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കാൻ പോവുകയാണ്. വൻകിട സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ ഈ പ്രവാസികളായ ആളുകളിൽ നിന്നും, പോപ്പുലർ ഫണ്ടുകാരിൽ നിന്നും മാസം ഒരു കൃത്യമായ വരിസംഖ്യയും ഇവർ പിരിച്ചിരുന്നു എന്നുള്ള വിവരം നിലവിലിപ്പോൾ NIA സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏത് തരത്തിലാണ് ഈ പണം ചിലവഴിച്ചത് എന്ന കാര്യത്തിൽ മാത്രം അവ്യക്തതയുണ്ട്. അതെന്തായാലും തുടരന്വേഷണത്തിൽ വ്യക്തമാകും എന്നുള്ളതാണ് നിലവിലിപ്പോൾ NIA സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരമാണ് ഈ മൊഴിയിലൂടെ കിട്ടിയിരിക്കുന്നത്. 120 കോടി രൂപ, അത് എങ്ങനെയൊക്കെ വന്നു, ആരൊക്കെയാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി അവരിലൂടെ അത് എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ് NIA അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുള്ളത്. SKN. താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.